ഇന്ന് നമുക്ക് കഷീദ എംബ്രോയ്ഡറി അല്ലെങ്കിൽ സലക്ദോസി എംബ്രോയ്ഡറി എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കാശ്മീർ സ്റ്റേറ്റിൽ ഫോമായിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ആർട്ടാണിത്. സാധാരണ ഈ ഒരു എംബ്രോയ്ഡറി സ്റ്റിച്ച് ചെയ്യുന്നത് ആരി നീറ്റിൽ ഉപയോഗിച്ചിട്ടാണ്. നമ്മളിവിടെ സാധാരണ നീറ്റിൽ ഉപയോഗിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാനിവിടെ എംബ്രോയ്ഡറി ത്രെഡാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് വൂൾ ത്രെഡും അതുപോലെ പേൾ കോട്ടൺ ത്രെഡും പിന്നെ സിൽക്ക് ത്രെഡും ഉപയോഗിച്ചിട്ട് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു എംബ്രോയ്ഡറിയിൽ നമ്മൾ ലൈറ്റ് കളർ ഷെയ്ഡുള്ള ത്രെഡും അതേപോലെ ഡാർക്ക് കളർ ഷെയ്ഡുള്ള ത്രെഡും ഉപയോഗിച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഒരു ഫ്ലവറിലാണ് ഞാൻ ഇന്ന് ഈ ഒരു എംബ്രോയ്ഡറി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത്. കഷീദ വർക്കിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചില സമയത്ത് നമ്മൾ ക്രോസ് സ്റ്റിച്ചും അതേപോലെ സാറ്റൻ സ്റ്റിച്ചും ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ആദ്യം നമുക്ക് ഫ്ലവറാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിന് ഞാൻ എംബ്രോയ്ഡറി ത്രെഡിൻ്റെ 3 സ്ട്രാൻഡ്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ പേൾ കോട്ടൺ ത്രെഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ 1 സ്ട്രാൻഡ് എടുത്താൽ മതി. ഫ്ലവർ തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കളറിലെ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് ബ്ലൂവും അതേപോലെ ലൈറ്റ് ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വേണം നമുക്ക് കളറ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡാർക്ക് ബ്ലൂ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇതിന് ഔട്ട്ലൈന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ഔട്ട്ലൈന് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ചെറുതായിട്ട് അടുപ്പിച്ച് ചെയിൻ സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു എംബ്രോയ്ഡറി തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് മാത്രം അറിഞ്ഞാൽ മതി. ഇതുപോലെ നമുക്ക് ഈ ഫുൾ ഔട്ട്ലൈനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട്. പിന്നെ നമ്മൾ ത്രെഡ് വലിക്കുമ്പോൾ ഒരുപാട് ടൈറ്റാക്കി വലിക്കാൻ പാടില്ല, കുറച്ചൊന്ന് ലൂസായിട്ട് ഇരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ചെയിനിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ സാധാരണ ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്ന പോലെ ഒരുപാട് ലെങ്ത് എടുത്തിട്ട് തയ്ക്കാൻ പാടില്ല, കുറച്ച് ചെറുതായിട്ട് വേണം നമുക്ക് ചെയിൻസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലൈറ്റ് കളറിലെ ബ്ലൂ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അടുത്തൂടെ വീണ്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് പിടിച്ച് വലിച്ച് മുറുക്കാൻ പാടില്ല, സ്റ്റിച്ച് കുറച്ചൊന്ന് ലൂസായിട്ട് നിൽക്കണം. അപ്പം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ 2 റോ സ്റ്റിച്ച് ചെയ്യുമ്പം ഇതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പ് വരാൻ പാടില്ല, അടുപ്പിച്ചിട്ട് വേണം നമുക്ക് ഇതുപോലെ റോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഇവിടെ എൻഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇവിടെ തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ വീണ്ടും ഈ ഡാർക്ക് കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ കളറിലെ ത്രെഡ് തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഞാനിപ്പം അടുത്ത റോ ഈ ഡാർക്ക് കളറിലെ ത്രെഡ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ സിംഗിൾ കളർ മാത്രം ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാണ്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലൈനോട് ചേർന്നിട്ട് നമുക്ക് ഇതുപോലെ അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ട് കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. നമുക്ക് എത്ര കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ടും നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഈ ഒരു ഡിസൈൻ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ പാറ്റേൺ അധികവും വരുന്നത് ഫ്ലവറും അതേപോലെ കിളികളും അങ്ങനത്തെയൊക്കെ നേച്ചറുമായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഡിസൈൻസാണ് അധികവും വരുന്നത്. നമ്മൾ ത്രെഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് കളറ് പോവാത്ത ത്രെഡ് വേണം എടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തുണിയൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് കളറ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം ഇളകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ആ ഒരു ഡിസൈൻ്റെ ഭംഗി ഫുള്ള് പോവും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. വേണേൽ സെൻറ്ററിൽ നമുക്ക് വേറെ കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ ഫില്ല് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് ഇതേപോലെ രണ്ട് കളർ ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ചെറിയ സ്പേസ് കാണുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഒരു ചെയിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഈ ഒരു ഫ്ലവർ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആകുമ്പം ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ലീഫാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിനും ഞാൻ ഡാർക്ക് കളറിലെ ഗ്രീൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഫ്ലവർ നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് ലൈറ്റ് കളറിലെ ത്രെഡ് ഉപയോഗിച്ചും ബോർഡർ സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ഇങ്ങോട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി വീണ്ടും നമുക്ക് ഈ ഡാർക്ക് കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇതിനോട് അടുപ്പിച്ച് തന്നെ ഒരു ലൈനും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ രണ്ട് ലൈനാണ് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ലൈറ്റ് കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അത് നമുക്ക് രണ്ട് വട്ടം തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഡാർക്ക് കളറിൽ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഒരു ലൈനും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലൈറ്റ് കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത് തയ്ക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു സ്പേസ് ഇതുപോലെ നമുക്ക് വിടാം. ഞാനിവിടെ തയ്ച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ ലീഫ് ഫില്ല് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ലീവ്സ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഡിസൈനും കൂടെ കാണിക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഫ്ലവറിൻ്റെ നാല് പെറ്റൽസിലും ഞാൻ നാല് രീതിയിലാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പെറ്റൽ എന്ന് പറയുന്നത് നമ്മൾ ഡബിൾ കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പെറ്റൽ നമ്മൾ രണ്ട് കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് തയ്ച്ചിട്ടുള്ളത്. ഡാർക്ക് കളർ റോസും അതേപോലെ ലൈറ്റ് കളർ റോസും ഉപയോഗിച്ചിട്ടാണ് തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു ഇതിൽ തയ്ച്ചു കൊടുത്തിട്ടുള്ളത്. കണ്ടോ, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഡാർക്ക്, ഇവിടെ ലൈറ്റ്, പിന്നെയും ഡാർക്ക്, പിന്നെയും ലൈറ്റ്, അങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെയും രണ്ട് കളറിലെ ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഔട്ട്ലൈന് രണ്ട് വട്ടമാണ് ഈ ഒരു മെറൂൺ കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓറഞ്ച് കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. ഈ പെറ്റലിന് നമ്മൾ അഞ്ച് കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം എത്ര ലൈനാണോ ഞാൻ ചെയിൻ സ്റ്റിച്ച് തയ്ച്ചിട്ടുള്ളത് ആ ഓരോ ലൈനിനും ഓരോ കളർ ഉപയോഗിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ സെൻറ്ററിൽ വരുമ്പോഴും അതുപോലെ തന്നെ വേറൊരു കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ നടുക്ക് വേറൊരു കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈന് ചെയ്യുന്നത്. അപ്പോൾ എത്ര കളറിലെ ത്രെഡ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു എംബ്രോയിഡറിയിൽ ആഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആകുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയിൻ സ്റ്റിച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ കളറൊക്കെ സെലക്ട് ചെയ്യുമ്പം കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറൊക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ തയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ നോർമൽ നീഡിൽ ഉപയോഗിച്ച് തയ്ക്കുന്നതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും ഈ ഒരു ഡിസൈൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമുക്ക് ആരി നീഡിൽ ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഡാർക്ക് കളറിലെ ഷെയ്ഡ് ഔട്ട്ലൈനായിട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് കളറിലെ ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഔട്ട്ലൈന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, അതൊക്കെ നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അതനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പം വളരെ സിമ്പിളാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലത്തെ ചെറിയ മോട്ടീവ്സൊക്കെ നമുക്ക് കുഷ്യൻ കവറിലും ബെഡ്ഷീറ്റിലും അതേപോലെ സാരിയിലും ഷോളിലും ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ വലിയ പിക്ചർ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഹോം ഡെക്കർ പ്രൊജക്ട്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇന്ന് കാണിച്ച ഈ ഒരു എംബ്രോയിഡറി ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും എഴുതാൻ മറക്കല്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.